സഹോദരയ്ക്ക് ദിയാൽപ്പുവാ കൊള്ളകാകനി അനായസ് സിറ്റിന ലോകേക്ക് മേക്കില്ല പുതുമാക്കാറേ. അപ്പുറ ആദ്യ അമ്മി ഹൈ ബുത്തെ മകെ ജീവിതേ മൂ കൈ സമു മീറ്റകളി മേമ കഥാകലേ നെത്ത ഈയെ സിതുവ ബോഹമ്യാ ദേവാൽ നിസ സുജാതാ പവാ ഉന്നേ പുതുമാകാര കലകിരീമകിനി കമക് നെ മാവ യാട്ട് ദിന്ന കിയന്നകോ കുഹമത് മേദേ വിനബവ ദന്നാ നിസ സബു കീവായ മടതുക അമ്മി മകെ ജീവിതേ മകേ താത്ത അതിമ ആഗാദിട അനേക മുനാ കരന്നത് മമ യാട്ട് മുനുവാത് കിയന്നേ കിവത് യാട്ട് ഏക തീരെന്നിത് നെ മേമ കന്തുലു ഗലനു ബലായിന്ദേമ അമാറുയ വെതു ദരുവാങ്ങേ അസ്സലി മേമ കന്തുലു ഗലദ്ദി അമ്മലാഗേ പപ്പു ഗിനി ഗനി പുതേ അമ്മേ ജനില്ലഗേ കട്ടിയത് യാ വകേമ തമൈ ഗൊഡത് ദേവൽ ഇല്ലനോ മമ ദന്നോ അമ്മേ പൊടി കപുട മേമ ഇല്ലനോ നം മഹാ കപുട കൊഹമ ഇല്ലനോ ഏദ്ദ സമാര വിട പുതേ ഐ അമ്മേ താത്ത ഇതി നുവരഗേ ദേയി അനേ ദേയനി അപട ഇന്നി കൊള്ളേക്ക് അമ്മേ ഏകട മേക യാല ഇല്ലനോ നൂറകേ ബലന്ന തോന കിവേ സബു അമ്മാദസ ബലാവുന്നേ പുതുമേനി മേക പുതുമ ലോകെ ഹിമായി പുതേ ആദരേഖ്യാന്നെ ബൊറുവാ കോമുദ പൗൽ ജീവിത തീന്നി താത്തർ തീരെന്നെ യാ സമാരിട്ടതേ വാകെ നമ്മട്ട് ഏക ലീനവട്ട് മകെ ആക്കമെത്തന്നെ വാത് മകേനി പുതേ ഏ തമ്മേ മ്യാമേ ഹദന്നെ പെട്ടിയർ മുനാത് തീയന്നി ഇതകൊട്ട് അനി അറ അഹിംസകിയ പാവോ മട തേരി നേമെനിക ഒക്കമാവുൾ മങ്ങിതി ഓ ഹുന്ത കൊള്ളിക്കു ബെന്തപു കാലേക്ക് മാകാവ തിയാകന്ന സപ്പു വെഹിബര പത്തനെ ദിശ ബലാകിന് ഉണ്ണായ മാവ മല്ലിവ ഒയാവ സീയാവ ആദരൻ ബലാകന്ന കെനിക്ക് ഉണ്ണ അമ്മി താത്തകി മട യാവ ഇല്ലാണ്ട് ബെറിയകായി തിബ പ്രശ്നേ എയാവ മട ദിന്നേ മട താത്തേക്ക് കഥാകരണീ തിനുവ ഏത് വെടാക് നെ നൂറകിയെ ദുന്നമാമ്മേ ഹിരസ്സകൾ ഇടമ ഗ്യാ കഥാകന്ന പുളുവാങ്വേ ജനിൽ ലൊക്കു ബണ്ണാറെന്നി നിക്കാമനുവേ ജീവിത സെയല്ല അവൾ ക്രമിനി എയായക്ക ജീവിത പടങ്ങന്ന കൊഹമട തമാറു സമാവിന്നമ്മേ മം ബന്ധിന്നാം ഏ തിനായിന്ന മമ സുജാതാർ കിയന്നട ദയാ തിമുനേമ നെത്ത് ജയന്ത അവസാവേ പോലീസ് നിലയന്തുമേ സുജാതാ ബലാഗിന് സിറ്റിദ്ദീൻ ഓഗിയെ ദയാശ്രീ മാതാകി കാമരേട്ടെ ജയന്താവെ ദേപുലഗിന് കഥാകരകാനട്ട് പവ സുജാതാ ദനി താത്തേ കിയന്ന് ജയന്ത് ഇയാളെ പെത്തിനോത് കിയനതേ സാധാരണയി ലുക്കു പൗലകട്ട് അപ്പി സപൂവ ദിന്നി ജയശ്രീ മാതാ ജയന്ത ദിശം ബലാഗിന് ഉണ്ണി മനോദയാല കിയന്നേ മിച്ചര ദേപുല തിയാകിന് സപൂട്ട് ദിന്നി ഹീരാസകളെ ഇടമാക്ക് ഇത്രത് കിയലാണോ ഏക സേനഗാന കാട്ടിന് ഇടമാക്ക് ഏ താത്തേ ലമയാട്ട് കെമത്തിനാൻ ദേപുല പാസ്സെ ഒച്ചര പന്നനോ അത് ഒയാ സുജാതട്ട് കെമത്തി കിവമ അപ്പി കെല്ലോ ബല്ല കിവേ എക്കം ഇന്ന് കീല നീത് ജയന്ത മുഹത കഥാനുകുറ ഉണ്ണിയെ തമാട്ട ലബുനി നെന്തമ്മ കിനിക്കത് മാമാണ്ടി കിനിക്കത് നോ ദേവുരു ദെണ്ടെക് ബവ സുജാതാട്ട് മേ കഥാവ് അസാകിന് സിറ്റിദ്ധി സിതുണി ഏ ദറുവട്ട് ഹിമ വാസനാവാക് നെത്ത് താമ ഒപ്പുലിവി നേനി താത്തി ഇതി അക്കലേക്ക കഥാകല്ല ഫാം ഹൗസക സപോകെ നമ്മട്ട് ലിയമു അക്കല മടവടാ ആദര ഒയാട്ടനേ ഒയാമ കഥാ കറന്ന് താത്ത ഹരിമ കഥാവ് കിവ് ബവ സുജാതാട്ട് സിതുണി ഔന്ന് ഔണ്ട് ഹിമി ദേപുല വലി ഇക്കങ്കലക്ക നൊന്നിന് ബവ സുജാതാ ദണി ഹിമ നൗനു താത്തെ മട്ട നൂറകേ ദിന്ന വിനുവ ഏക ജയന്തകി തീർന്ന മമ കോമ ചൂട്ടി മെനികട്ട് ഫാം ഹൗസ് എക ദിന്ന ഹിട്ടി ഏ ദീപുല ബെദദ്ദി ഏക ദില്ലാറട്ട് ദിന്ന കിയല ഒയാത് കിവാനെ ദമ്മം മുനോകരന്നത് മീ ഒക്കമ കാട്ടന്നൊതി കിയല്ലട്ട് ദിന്നൈ മമ കെമതി മീ പ്രശ്ന ആവോത് മീ കസാദേവത് കിരിന്നെ ജയന്ത ഹിതല തീർന്നയാ ഗന്ന് ഒക്കൊട്ടം വടാ ദറുവ ഗന ഹിതന്ന്
මං හදන්නේ සබුට හොඳ අනාගතයක් දෙන්නනේ. මේ දේපොළ ඉල්ලන කට්ටියටද දරුවව දෙන්නේ? සුජාතාට හිල්ලිනි. ජයන්ත මේ කිසිවක් නාසන බව සුජාතා දනි. එහෙම වුණොත් මං නුවර ගිහ දෙනවා. ලෝන් එකක් අරගෙන හීරස්සගල ගියක් හදාගන්න පුළුවන්. ඒ ඉඩමත් එයාලා ඉල්ලනවා නේද? ඔව්. එහෙම එකේ ඉඩමත් එක්කම ගියක් ගන්න පුළුවන් වේ තාත්තේ. දයාසිරි මාතා ජයන්ත දෙස බලා වුණේ දුකෙනි. එහෙනම් කරන දෙයක් කරන්න. මල්ලක සල්ලි ටිකක් තියෙනවා. මං ඒකත් දෙන්නම්. ඒ තමයි මගේ සන්තකේ. ලක්ෂ 30ක් විතර ඇති. මම අක්කා එක්කත් කතා කරන්නද? ජයන්ත කතා කරලා බලන්න. ඔය අම්මන්ඩි එක්ක මට කතා කරන්න බෑ. තිල්ලහරගේ ප්‍රශ්න නිසා එයාලා තරහිනුත් ඇති. හීරස්සගල ඉඩමත් එක්ක ෆාම් හවුස් එක දුන්නොත් තව සල්ලි ටිකකුත් දීලා මේක කරගන්න පුළුවන්. මෙච්චර වටින කෙල්ලෙක්ව දෙන්න ඔච්චර දුක් විඳින එක තේරුමක් නෑ ජයන්ත. එයාලට තියෙන දේපලත් එක්ක අපේ කෙල්ලට ජීවිත කාලෙම හොඳට ඉන්න පුළුවන් තාත්තේ. දයාසිරි මාතා නිහඬවයේ ජයන්ත සම කතා කර පළක් නොවන නිසායි. කෑම කාලත් ජයන්ත. සුජාතා සාරේටා ජයන්තගෙන් ඇසුයි බිම බලාගෙනේ. මට කන්නවත් හිතක් නෑ සුජාතා. සුජාතා ඔදෙස බැලුවේ දුකිනි. තාත්තා කෙනෙක් ලෙස ඔහුගේ වැහැම දුක්බරයයි සුජාතාට සිතුනි. අපට ඉන්නේ දෙන්න බැරි කිල්ලෙක් නෙමේ ජයන්ත. ජයන්ත කතා කළේ නැත. ඔය මොනවත්ම නැතු වුණ කිල්ලව කවදාරි හොඳ ළමයෙක්ට දෙන්න පුළුවන්. මේ කසාති කොහොමරි කෙරින්න මොන සුජාතා. ජයන්ත ඉන්නේ ලෝක බණ්ඩාරලට වශී වීමිනි. කැමති ටිකක් හදන්නද? මට කෝපි එකක් ඇති සුජාතා. සුජාතා කෝපි ගිනින්නට ගිය පසු ජයන්ත සැටි ඉඳගෙන මොහොතකට දැස් පියාගත්තේ. සපෝ ඔදෙස බලා වුණේ ඇත්තටම දුකිනි. ඇය සැටි ඉඳගෙන ඔහුගේ දෙපා වලට දැත් තැබි ඒ මූණ දෙස බලාගෙන. තාත්තේ, ජයන්ත දැස් ඇර තම දිහිනේ දෙස බැලුවේ. චූටි මැණිකට අසනීපද? නෑ, මේ දවල් හිම්බිරිස්සා වගේ තිබ්බා. සපෝ බිම්බලාගෙන කීවාය. තාත්තේ, නෝරගේ මල්ලිට තියන්න. එයාට උගන්නලා තැනකට ගේන්න ඕන. එයා තැනකට එයි. එදාට එයාට ගෙවල් දොරවල් හදා දෙන්න බෑ. අපි මොනවද අපේ කොල්ලට ඉතුරු කරලා තියෙන්නේ? එච්චරයි අපට ඉන්නේ. සබු කිවි අඬමිනි. නෝරගේ වෙන කාටවත් නෙමෙයිනි චුටි මිනික දෙන්නේ. ඔයාටනේ. සබු ඉවත බලාගෙන සිනාසුනාය. මගේ මල්ලිට නැතිව මට මොකටද? මං ගෙවල් දොරවල් යද්දී ඉල්ලුවේ නෑනේ තාත්තේ. නුවරගේ දෙන්නපා. ජයන්ත දිග සුසුමක් හෙළුවේ. සුජාතා හුට කෝපි එකක් ගෙනවිත් දුන්නාය. ගෑනු ළමයෙක්ව දෙද්දි දේපොල දෙන්න ඕන. දෙන්නේ ඉල්ලන නිසා තාත්තේ. සපු ජයන්ත අසලින් නැගිටින අතරවාරයේ කීවාය. තාත්තා කැමති විදියකට ඕන කෙනෙකුට කැමති දවසක දෙන්න. කියන කෙනා එක්ක මං පෝරුවට නගින්නම්. මල්ලිට තියෙන ගේ දෙන්න එපා. සීයා අම්මා තාමත් ජීවත් වෙනවා. එයාලට ජීවත් වෙන තැනක් ඕන. මේක දිල්ලාරයියට ගියා. නෝරගේ ලොකු බණ්ඩාර ලගනේ. සපෝ කාමරට ගියා අඬමිනි. නිවස පුරා වූයේ පුදුමාකාර නිහඬතාවයකි. ටිකකින් ජයන්ත නික්මී ගියේ කතාබහකින් තොරව. ෆාම් හවුස් එකට නරක දවස් පැමිණ ඇතැයි සියල්ලන්ටම සිතුනි.